മുള്ളൻ ചിക്കൻ അവസ്ഥ എന്താ? ഇന്ന് എല്ലാവരും ഒന്ന് പോയി ഒരുപാട് കഷ്ടപ്പെട്ട് ചെയ്ത വീഡിയോ. ഹായ് എവരിവൺ, അപ്പം ഞാൻ വീഡിയോസൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത്, യൂട്യൂബിൽ വീഡിയോസൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ടൈമിൽ, നല്ല അടിപൊളി ചിക്കൻ്റെ കുറേ വെറൈറ്റി ഐറ്റംസ്, ചിക്കൻ ഫ്രൈ ചെയ്യുന്നു, ചിക്കൻ വേറെ ഓരോ കാര്യങ്ങളൊക്കെ ചിക്കൻ കൊണ്ട് ഉണ്ടാക്കുന്ന ഓരോ വീഡിയോ ഉണ്ട്. അപ്പം എനിക്ക് ഭയങ്കര ആഗ്രഹം ചിക്കൻ കഴിക്കാനായിട്ട്. അപ്പം ഞാൻ ആണെങ്കിൽ ഷിയാനോട് പറയാൻ പോവാണ് എന്താ ഉണ്ടാക്കി തരുമെന്നൊന്നും എനിക്കറിയത്തില്ല. അതെ, ഷിയ ഭയങ്കര കുക്കാണ്. എന്തായാലും ഞാനൊന്ന് ചോദിച്ച് നോക്കാം, ഉണ്ടാക്കാൻ പറ്റുമോ എന്ന്, അത് വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ചെയ്താലോ എന്ന് ചോദിക്കാം. എന്തായാലും നോക്കാം. ഷിയാ എന്നെടുക്കുവാ. ഞാനും യൂട്യൂബെല്ലാം കണ്ടോണ്ടിരിക്കുന്ന സമയത്ത് അടിപൊളി ചിക്കൻ്റെ കുറേ വെറൈറ്റി ഐറ്റംസ് ഒക്കെ കണ്ടു. എനിക്കും ഭയങ്കര ആഗ്രഹം ചിക്കൻ കഴിക്കാനായിട്ട്. അപ്പം എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് തരുവാ, എന്തെങ്കിലും ഉണ്ടാക്കി തരുവോ? ചിക്കൻ അതെനിക്ക് ഉണ്ടാക്കി കഴിക്കണം. നീ ഉണ്ടാക്കി തരണം. തരുവാ സമയത്ത് എന്തുണ്ടാക്കാനോ? എത്ര മണിയായി? ഇപ്പം മൂന്നുമണി. സ്വിഗ്ഗിയില് ഓർഡർ ചെയ്ത് മന്തി കഴിച്ചാലോ? പിന്നെ മന്തി ഉണ്ട് എനിക്ക് ഇപ്പം. ചിക്കൻ ചിക്കൻ കൊണ്ട് എന്തെങ്കിലും ഐറ്റം. ചിക്കൻ കൊണ്ട് ഇപ്പൊ എന്ത് ചെയ്യാനും? അതെന്തെങ്കിലും വെറൈറ്റി ആയിട്ട് വേണം. സാധാ ചിക്കൻ പൊരിച്ചൊന്നും പറ്റത്തില്ല. എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ചിക്കൻ കൊറച്ച് പണി എടുക്കട്ടെ. നമുക്ക് അടുപ്പ് കൂട്ടി ചിക്കൻ സെറ്റ് ചെയ്ത് തരണം. അതും അടുപ്പ് സെറ്റ് ചെയ്തിട്ട് കിളവികളുടെയൊക്കെ വീഡിയോ കണ്ടിട്ട് നൊസ്റ്റാൾജിയോ തമിഴന്മാരുടെ കണ്ടിട്ട് അടുപ്പ് കൂട്ടി കത്തിനും. അല്ല, ഗ്യാസ് അടുപ്പിൽ പിടിച്ചാൽ എപ്പോഴും നമ്മൾ അങ്ങനെയല്ലേ ഓരോന്ന് ചെയ്യുന്നത്. ഇപ്പൊ നമുക്ക് അടുപ്പില് നല്ല വെയിലും ആണല്ലോ. വാ എന്നെങ്കിൽ നമുക്ക് ചിക്കൻ പിടിക്കാൻ പോകാം. അപ്പൊ നമ്മുടെ എല്ലാ ചങ്ക് സബ്സ്ക്രൈബറിനും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇവിടെ ഏതോ വീഡിയോ ഒക്കെ കണ്ടു വന്നിട്ട് നല്ല അടിപൊളി ചിക്കൻ ഫ്രൈ ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പതേ നമ്മള് നല്ല അടിപൊളിയായിട്ട് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാൻ പോണ്. വെറുതെ ചെയ്തതാ പോരാ, ഒരു വെറൈറ്റി സ്റ്റൈലില് വേണം എനിക്ക് ചെയ്തുതരാൻ. ഏതോ വീഡിയോ ഒക്കെ കണ്ടു വന്നിട്ടാണ് വെറൈറ്റി രീതിയിലൊക്കെ ചെയ്ത് കൊടുക്കണമെന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എന്തായാലും അടിപൊളി വെറൈറ്റി രീതിയിൽ തന്നെ ഞാൻ ചെയ്തു തരാം. കഴിച്ചു കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതി എങ്ങനെയുണ്ട്, ചെയ്യുന്നതൊക്കെ എങ്ങനെ വെറൈറ്റി ആണെന്ന് നീ കഴിച്ചു കഴിഞ്ഞാൽ ധൈര്യമായിട്ട് പറഞ്ഞു, ഒരു കുഴപ്പമില്ല. എന്തായാലും നമ്മുടെ സബ്സ്ക്രൈബറും എല്ലാവരും കാണുന്നില്ലേ, നമ്മളെങ്ങനെ നല്ല രീതിയിലാണോ കൊള്ളാത്ത രീതിയിലാണോ ഞാനും പറയുമല്ലോ, കൊള്ളത്തിലേയും കൊള്ളത്തില്ലെന്ന് പറയാം. അപ്പൊ നമുക്ക് എന്തായാലും നേരെ വീഡിയോയിലിട്ട് പോലോ. ഓക്കെ ഓക്കെ, വീഡിയോ ചിക്കൻ. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് കഴുകി എടുക്കാം. കഴുകിയിട്ടുണ്ട്, എന്നാലും ഒന്നും കൂടെ നല്ലൊന്ന് നീക്കോട്ട് കഴുകി ഇടാം. അപ്പൊ നമുക്ക് എന്തായാലും ഇനി മസാല ഇടാം. ആദ്യമായിട്ട് ആവശ്യത്തിന് ഉപ്പ്, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് മുളക് പൊടി, ഗരം മസാല, ചിക്കൻ മസാല, പെപ്പർ പൗഡർ, കുരുമുളക്, ഒരു മാഗി ക്യൂബും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് വിന്നാഗിരി ഒഴിക്കുകയാണ്, വെളുത്തുള്ളി, ഇഞ്ചി, ഒരു നല്ലൊരു നാരങ്ങ ഫുൾ എടുത്തിട്ട് അത് നല്ല നീരുള്ള എടുക്കണം. കുരു വീഴരുത്, കുരു അത് കിടപ്പുണ്ടെങ്കിൽ എടുത്ത് കളയും. അപ്പൊ നമുക്ക് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതൊക്കെ പെട്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത്രയും സാധനങ്ങളൊക്കെ ആഡ് ചെയ്യുന്നത്. ഇതിലും കുറെ ഐറ്റംസ് ഒക്കെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഇത് പെട്ടെന്ന് ചിക്കൻ ഫ്രൈ ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇത് സിമ്പിൾ മസാല ഇട്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്കിത് ചിക്കൻ എടുത്ത് മസാല വെക്കാം. ചിക്കൻ ആദ്യം എടുത്തിട്ട് ഈ പാത്രത്തിനകത്തോട്ട് ഇടുക. ചിക്കൻ വരയൊന്നും ഇട്ടിട്ടില്ല, അതിന് വേറൊരു പരിപാടി ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് ഈ വരയിടാത്തത്.
കാണാതെ നല്ല അടിപൊളിയായിട്ട് മസാല തേച്ച് പിടിപ്പിക്കണം കണ്ടോ. അപ്പം നമ്മളെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം, ഷെയർ ചെയ്ത് മറ്റുള്ളവരിലോട്ട് എത്തിക്കണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, ഇഷ്ടപ്പെടാത്ത ഒരു ഡിസ്ലൈക്ക് ഉണ്ട് അടിച്ചേക്കണം. ഷിയാ ആ ദേ ഒരു സംഭവം കിട്ടി. എന്തോ ഇത് വെച്ചിട്ട് ഞാന് ആ വീഡിയോയിൽ കണ്ട എന്തോന്നറിയോ, നമ്മള് ഈ ആരെങ്കിലൊക്കെ എന്തെങ്കിലൊക്കെ വീഡിയോ ചെയ്താൽ അതും കണ്ടേണ്ടി വരും. എന്നിട്ട് വരെ അതേണൊക്കെ ചെയ്യാം, ഇത് ചെയ്യണൊക്കെ ചെയ്യാം, എന്താ സംഭവം പറയണല്ലോ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാന്ന് വിചാരിച്ചത്. എന്തോ പല്ലി കുത്തുന്ന ആനകെടുത്തു മണിക്കുന്നത്, എന്നിട്ട് ഇതാണ് വെറൈറ്റി ആയിട്ട് കണ്ടുപിടിച്ചത്. ഇതിനകത്ത് ഫുള്ള് ഇനി മസാല വെച്ചില്ലേ, ഇനി ഇത് ഫുള്ള് കുത്തി വെച്ചിട്ട് കുത്തി വെച്ചിട്ട് ഫ്രൈ ചെയ്യാം. അപ്പൊ അത് അങ്ങനെ നോക്കാം, എന്താ സംഭവം പറയണല്ലോ. നമുക്ക് പ്ലെയിനകത്തോട്ട് ഇങ്ങനെ വിതറിയിടാം. വെറൈറ്റി കണ്ടുപിടിച്ചാണ് നമ്മുടെ പൊണ്ടാട്ടി. നോക്കാലോ എന്താകും. ആ നോക്കി കാണാം നമുക്ക്. ഞാൻ പിടിച്ച വെറൈറ്റി ഇവര് ചെയ്യുന്ന അണ്ണാച്ചകളൊക്കെ ചെയ്യുന്ന എന്തുവാ വീഡിയോ നമുക്ക് കാണാം. വാ ഇനിയും മോള് കണ്ടോണ്ടിരിക്കുന്ന മോളും കുട്ടിക്കുവാ. ഇത് നമുക്കൊരു മറ്റേ എന്താണ് ഒരു കൊറോണ സ്റ്റൈല് വരും. കൊറോണ ചിക്കൻ വാ. വെയിറ്റ്. അപ്പൊ ഞാൻ ഹെൽപ്പ് ചെയ്യാൻ പോവാണ്. കേറോ ഇതിനകത്ത് പക്ഷെ ഞാൻ ആദ്യം വിചാരിച്ച ഇതിനകത്ത് ഇത് ഇറങ്ങത്തില്ലെന്നാണ് കേട്ടോ. സംഭവം സിമ്പിൾ ആയിട്ട് ഇറങ്ങുന്നത്. ഇതിനകത്ത് മസാല കൂടുതൽ ഇറങ്ങിച്ചെല്ലാൻ വേണ്ടിട്ട് ഉള്ളിലേക്ക്, അതിന് വേണ്ടിട്ട് നമ്മൾ പിച്ചാറ്റൊന്നും വരുന്നില്ലല്ലോ. അപ്പൊ ഇത് ഇത് ഈ കുറ്റിയേക്കാൻ നേരത്ത് നല്ലതുപോലെ മസാല അകത്തോട്ട് ഇറങ്ങിക്കോളും. ഒരു വെറൈറ്റി, ഒരു സ്പെഷ്യൽ. ദീദി കണ്ടോ, ഇവള് കണ്ടുപിടിച്ച വെറൈറ്റി ചിക്കൻ ആണ്. അപ്പൊ അതേ നമ്മൾ നല്ല അടിപൊളിയായിട്ട് ഫുള്ള് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് ഇത് ചിക്കനകത്ത് കണ്ട. അപ്പൊ ഈ മസാലയൊക്കെ ഈ സ്റ്റിക്കിന്റെ ഇടയിൽ കൂടെ ഇറങ്ങി. കുറച്ച് മസാലയുടെ ഇതൊക്കെ ഇവിടെ കിടപ്പുണ്ട്, അതൊക്കെ ഈ സ്റ്റിക്കിന്റെ പുറത്തുകൂടെ ഞാൻ ഇങ്ങനെ ഇട്ടു. എനിക്ക് ഇത് കണ്ടിട്ട് എന്തോ തോന്നുന്നേ അറിയാവോ? എന്തോ തോന്നുന്നു, കൊറോണ ആയിരിക്കും. അല്ലല്ലല്ല, മുള്ളമ്പന്നി ഇല്ലേ, മുള്ളമ്പന്നി ചിക്കൻ. ആ പേരിടാ സെറ്റ് ചെയ്താലേ വെറൈറ്റി. അത് വിളിയേട്ടോ, ഒരു മുള്ളമ്പന്നിയുടെ ലുക്ക് അല്ലേ ഇത്. ഇങ്ങനെ നോക്കിട്ടൊക്കെ ഒരു മുള്ളമ്പന്നി ഫ്രൈ ചെയ്യുന്ന പോലെ മുള്ളമ്പന്നീനെ പൊരിച്ചത് നമ്മൾ. അപ്പൊ ഇതൊരു അരമണിക്കൂർ ഇവിടെ എന്തായാലും നല്ല രീതിയിൽ മസാലയൊക്കെ പിടിച്ച് ആ സ്റ്റിക്കിന്റെ ഇടയിൽ കൂടെ മസാലയൊക്കെ നന്നായിട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ നിന്ന് ഒരു നൊസ്റ്റാൾജിയ രീതിയിൽ അവൾക്ക് പറഞ്ഞത് കണക്ക് നമുക്ക് അടുപ്പ് കൂട്ടാം. ഓക്കെ, അപ്പൊ നമുക്കിത് അടിപൊളിയായിട്ട് അടുപ്പ് കൂട്ടാൻ ഇവിടെ ആയിട്ട് നൊസ്റ്റാൾജിയ അടുപ്പ്. കഷ്ടപ്പാടുണ്ട, എന്റെ ഒരു ആഗ്രഹത്തിന് വേണ്ടിയുള്ള കഷ്ടപ്പാട്. ആരെങ്കിലും ഒരു വീഡിയോ കിട്ടില്ലേ? ഏ അല്ലേ, വീഡിയോ കിട്ടില്ലേ? ഞാൻ കാരണം അങ്ങനെ ഒരു വീഡിയോ സെറ്റായി. മറ്റേ കാര്യം പറയട്ടെ. അല്ല ഞാൻ ഇത് സെറ്റ് ചെയ്യുന്നതിന് മുമ്പ് എന്നോട് ഷിയ ചോദിച്ച ഒരു കാര്യമാ, നമുക്ക് ഗ്യാസിൽ ചെയ്താ പോരേടിക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞ വേണ്ട പറ്റത്തില്ല, എനിക്ക് ഇങ്ങനെ നൊസ്റ്റാൾജിയ ആയിട്ട് ഒരു ഒരു രസമല്ലേ, അതിന് ആ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ നമ്മളിങ്ങനെ അടുപ്പിലൊക്കെ ചെയ്യുമ്പോ. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനെ തന്നെ വേണം എന്ന് പറഞ്ഞപ്പോ ദേ പാവം കേട്ടാ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എന്തോ പാവം തോന്നുന്നു. എൻ്റെ അടുത്ത് പറയുവാണ് എന്താ സാരമില്ല, നീ പറഞ്ഞാൽ മതി വീഡിയോയിൽ, പിന്നെ ഷിയാക്ക് ബുദ്ധിമുട്ടായതുകൊണ്ട് നമുക്ക് ഗ്യാസിൽ ചെയ്ത് തന്നാൽ മതി എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അപ്പം ഞാൻ പറഞ്ഞു വേണ്ട പറ്റത്തില്ല. അപ്പം രണ്ടു മൂന്ന് ചിരട്ടി എടുത്തിട്ടുണ്ട്, ഇച്ചിരി ചാരം അവിടെ നിന്ന് ചാരം എടുക്കുന്നുണ്ട്.
അപ്പൊ ഞാൻ പറഞ്ഞു പറ്റത്തില്ല, എനിക്ക് ഇങ്ങനെ തന്നെ വേണോന്ന് പറഞ്ഞുകൊണ്ടാണ് ചെയ്യുന്നത്. സത്യം പറഞ്ഞ ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടി ഫുഡ് കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് അത് വേറെ തന്നെയാണ് കേട്ടോ. ടേസ്റ്റ് കഴിക്കുന്നവർക്ക് കാണും, പക്ഷെ ഉണ്ടാക്കുന്നവർക്ക് വലിയ ഭയങ്കര കഷ്ടപ്പാടായിരിക്കും. അപ്പാവും കേട്ടാ. ഇപ്പൊ ഞാൻ സത്യം പറഞ്ഞാൽ ഇത് വീഡിയോയില് മാത്രം അല്ല കേട്ടോ, ഇതുപോലെ എനിക്ക് പിന്നെ അല്ലാതെ ഇതുപോലെ എന്തെങ്കിലും ഒക്കെ പറയുമ്പോ ഒക്കെ എന്തെങ്കിലും ഒക്കെ ചെയ്തു തരാറുണ്ട് കേട്ടോ. അപ്പുറത്തു നിന്നൊക്കെ പിറക്കിക്കൊണ്ട് വന്നത് ചുള്ളി കണ്ട, അതൊക്കെ പിറക്കി തേച്ച് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. വിറ്റപ്പ കത്തിയിട്ടുണ്ട്. ഇതിപ്പോ ഇങ്ങനെ കത്തുവാണെന്നുണ്ടെങ്കിലും പക്ഷെ കത്താൻ ഭയങ്കര പാടാണ്. അവൾക്ക് ഈ വൈബിലൊക്കെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആണ്, പക്ഷെ ഈ ഉണ്ടാക്കുന്ന പാട് അറിഞ്ഞോളൂ. അതുകൊണ്ട് പിന്നെ പറയുമ്പോ ചെയ്തു കൊടുക്കാണ്ടിരിക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് തന്നെ ചെയ്തു കൊടുക്കണം. ഹുബ് ഉണ്ടോ കേട്ടോ, ചെയ്തു കൊടുക്കണം ഹുബ്. ഇതുകൊണ്ടാ ചെയ്തു കൊടുക്കണം, അല്ലാന്ന് നമ്മൾ ഇത്ര കഷ്ടപ്പെട്ടു. അതെനിക്ക് അറിയാവുന്നതുകൊണ്ടല്ലേ ഞാൻ പറയുന്നത്. മുതലെടുക്കുവാണോ സജി? സത്യം പറഞ്ഞ പെട്ടെന്നുള്ളൊരു ഉണ്ടാക്കലായത് കൊണ്ടാണ്, നമ്മളില്ലെങ്കിൽ മണ്ണെണ്ണയൊക്കെ സെറ്റ് ചെയ്തത്, മണ്ണെണ്ണ ഇല്ല, കർപ്പൂരം ഇല്ല, ഒന്നും ഇല്ലാതെയാണ് ഇത് തീ പിടിപ്പിക്കാൻ പോകുന്നത്. അതാണ് നമ്മള് നേരത്തെ ഇതൊക്കെ സെറ്റ് ചെയ്ത് ഒരു നല്ല പ്ലാൻ ഉണ്ടായിരുന്നെങ്കിൽ എല്ലാം കൂടെ. പിന്നെ ഞാൻ ഫ്രിഡ്ജിൽ ചിക്കൻ ഉള്ളത് കൊണ്ടാണ് കൂടുതലും ഞാൻ ഇത് ചെയ്യാമെന്ന് പറഞ്ഞത് കേട്ടാ. പക്ഷെ വേറെ കാര്യമുണ്ട് കേട്ടാ, എന്തെങ്കിലും ചെയ്യുമെന്ന് പറഞ്ഞാൽ അത് ചെയ്തിട്ടേ അടങ്ങത്തുള്ളൂ കേട്ടാ. എന്തെങ്കിലും ഇപ്പം എന്തെങ്കിലും ഒരു കാര്യത്തിനായിട്ട് ഇറങ്ങി പുറപ്പെട്ട് കഴിഞ്ഞാൽ അത് നടത്തും എന്ന് വിചാരിച്ചാൽ അത് നടത്തിയിരിക്കും അല്ലേ. പിന്മാറ്റം അതില്ല. ഒത്തിരി കഷ്ടപ്പെട്ട് ചെയ്യുന്ന വീഡിയോ ആണ്, അപ്പൊ എല്ലാരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ ചാനലൊന്ന് മറ്റുള്ളവരിലേക്ക് എത്തിച്ച് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഞാൻ ഇത് ചുമ്മാ ചുമ്മാ പറയുന്നത് കാണുന്നവരൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എല്ലാവരും ഒന്ന് നമ്മുടെ വീഡിയോയുടെ ലിങ്കും ചാനലിലെ ലിങ്കും എല്ലാം ഒന്ന് സ്റ്റാറ്റസ് ഒക്കെ ആയിട്ട് ഇട്ട് സഹകരിക്കുക. അടിപൊളി അടിപൊളി വീഡിയോ നമ്മൾ ചെയ്യും. നമ്മൾ ഒരുപാട് പ്ലാനിങ് ഒക്കെ ഉണ്ട് കേട്ടോ, അപ്പൊ അതൊക്കെ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഇമ്പ്രൂവ് ആണ്. എല്ലാരും ഇങ്ങനെ നമ്മുടെ വാച്ചിങ് ഒക്കെ കൂടിക്കഴിഞ്ഞാലേ നമുക്ക് കാണാൻ, നമുക്ക് ഇനി ഓരോന്നൊക്കെ ചെയ്യാനായിട്ടുള്ള ഇൻട്രസ്റ്റ് ഒക്കെ വരുള്ളൂ. വാച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ, ചെയ്യുന്നവർക്കൊക്കെ വളരെയധികം നന്ദി രേഖപ്പെടുത്തുന്നു. എല്ലാവരും കാണുന്നുണ്ട്. സത്യം പറഞ്ഞ മണ്ണെണ്ണ ഇല്ലാത്തോണ്ടാ ഗ്യാസിൽ വെക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ തന്നെ ചെയ്തു തരണോന്ന് പറഞ്ഞേ. എന്താ നീ ഒരു ആഗ്രഹം പറഞ്ഞില്ല നടത്തിപ്പൊന്നില്ലെങ്കിൽ പിന്നെ ഞാൻ ആരേ? അപ്പൊ നല്ല അടിപൊളിയായിട്ട് ഇവിടെ തീ പിടിച്ചിട്ടുണ്ട്. ഇത് നമ്മളത് ചട്ടി എടുക്കണം എന്നിട്ടുണ്ട്. നമ്മൾ ഇതിനകത്താണ് എല്ലാ ഐറ്റംസും ഫ്രൈ ചെയ്യുന്നത്. അപ്പൊ ഈ ചട്ടി വെച്ച് കൊടുക്കാം. കുറച്ച് ചുള്ളി വെച്ച് കൊടുക്കാം. ചുള്ളി വറവ്
കണ്ടാതെ വെളിച്ചെണ്ണയിൽ തന്നെ ഫ്രൈ ചെയ്താലേ നല്ല അടിപൊളി ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അതാണ് ഞാൻ വെളിച്ചെണ്ണ ഇടുന്നത്. കണ്ട എണ്ണയൊക്കെ നല്ല അടിപൊളിയായിട്ട് പൊളിച്ച് തീ പിടിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് വേറൊരു സാധനം കൂടി എടുക്കണം. അപ്പൊ കറിവേപ്പില എടുക്കണം. നമ്മൾ ഫ്രഷ് നമ്മുടെ തന്നെ തോട്ടത്തിൽ ഉണ്ടായ കറിവേപ്പില. നീ വേണ്ട, നമ്മുടെ തോട്ടത്തിൽ തന്നെ ഉണ്ടായ നല്ല അടിപൊളി കറിവേപ്പില, നാടൻ കറിവേപ്പില, നാടൻ കഞ്ഞിവെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്താൽ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ആവും. നല്ലത് നാടൻ കറിവേപ്പില ആയിട്ട് കൊടുക്കട്ടെ. ഭയങ്കര ഫ്ലേവർ കേട്ടോ കറിവേപ്പിലയുടെ, നല്ല മണം വരുന്നുണ്ട്. അത് എണ്ണയും അത്യാവശ്യം തിളച്ച് കിടക്കുവാണ്. ടൂപ്പിക്ക് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ നമ്മളിത് എണ്ണ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇത് കണ്ട കണ്ട ആ എണ്ണ തിളച്ചിനകത്തോട്ട് നമ്മൾ മുള്ളൻ ചിക്കൻ. ഓ എന്ത് മണമൊന്നുമില്ല. ഒരു വെറൈറ്റി ഉണ്ടല്ലേ. കൊള്ളാം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല മണം അടിക്കുന്നുണ്ട് ഈ കറിവേപ്പിലയുടെ മസാലയുടെ. പിന്നെ അടിപൊളി സെറ്റാണ്. കഴിക്കാൻ എങ്ങനെയാണെന്ന് നമുക്ക് കഴിച്ചു നോക്കിട്ട് പറയുന്നതായിരിക്കും നല്ലത്. ഉള്ളത് ഉള്ളത് പോലെ പറയും കേട്ടോ. കാര്യം കൊള്ളാമെങ്കിൽ കൊള്ളാന്ന് പറയും. എന്നാലേ നമുക്ക് സത്യസന്ധമായിട്ടുള്ള അപ്പൊ അത് ഒരു സൈഡ് മുരിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവരുടെ ഐഡി വരെയായിട്ടുള്ള നീക്കങ്ങളിൽ നമ്മൾ ഈ സ്വിച്ചാണ്. ഇത് എങ്ങനെ തിരിച്ചിടും എന്നാണ് ഞാൻ നിങ്ങളോടുള്ള ചോദ്യം. ഇതെങ്ങനെ തിരിച്ചിടും പറഞ്ഞു തരും. യൂട്യൂബിൽ കണ്ടവർ അത് പറഞ്ഞില്ല ഇതെങ്ങനെ തിരിച്ചിടും എന്ന് പറഞ്ഞു തരും. നോക്കാം. ഇപ്പൊ എന്തായാലും ഒരു സൈഡ് മുരിഞ്ഞ ഇതിപ്പം മെറ്റീരിയൽ സെറ്റപ്പ് ആയിരിക്കും. ഒരു സൈഡ് മുരിഞ്ഞ ചിക്കനാണ് മാറുക. അപ്പത് തിരിച്ചിടുകയാണ് നമ്മൾ. ഒരു സൈഡ് എണ്ണയിൽ മുരിഞ്ഞതും ഒരു സൈഡ് ഗ്രില്ല് ചെയ്തതും അതാണ് കമ്പിൽ കുത്തിയെടുത്തിട്ടാണ് ചിക്കൻ പൊരിക്കുന്നത്. ഐഡിയ ഒരു സൈഡ് ഗ്രില്ല് വേണ്ടവർക്ക് വേണ്ടവർക്ക് ഗ്രില്ലും എണ്ണയിൽ പൊരിച്ചവർക്ക് എണ്ണയും. അതാണ് കമ്പി കുത്തിയെടുത്തിട്ട് ഇങ്ങനെ നെയ്യണം. അതാണ് ഇവിടെ പ്ലാൻ ചെയ്യുന്നത്. ഞാൻ കാരണം അങ്ങനെ ഒരു പുതിയ പൊളിയായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. എണ്ണ പുറത്തോടെ ഒഴിച്ചു കൊടുക്കാൻ പറ്റും. കമ്പ് ഫ്രൈ ആയിട്ട് ലാസ്റ്റ് 3G ആവാ. മിക്കവാറും മൂഞ്ചൽ ആണ്. എന്നിട്ട് വേണം എണ്ണം തിരിച്ചു കടത്തിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ നമ്മളിത് അടിപൊളിയായിട്ട് കുറെ നേരം ഇവളുടെ ബുദ്ധിപരമായിട്ടുള്ള നീക്കങ്ങളിൽ നമ്മൾ സ്റ്റിക്ക് ഇട്ടിട്ട് ഗ്രില്ല് ചെയ്യുന്നത് കണക്ക് നമ്മളിത് തിരിച്ചിട്ടിട്ടുണ്ട്. ഇനി എന്താണെന്ന് പറഞ്ഞാൽ നമുക്കിത് തിരിച്ചിട്ടിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അത് കണക്കെ പോകും. കമ്പൊക്കെ കരിഞ്ഞൊരു കേട്ടാ ഇവള് പറഞ്ഞ ഐഡിയ വെച്ചിട്ട് ഞാൻ ചെയ്യുന്നത് ഇപ്പം മറ്റേ എണ്ണ മേളിൽ കൂടെ ഒഴിച്ചു കൊടുക്കുവാണ്. മുത്തന ഇടി പറഞ്ഞത് ഇനി ഇത് കഴിക്കുമ്പോ അറിയാം എങ്ങനെയുണ്ട്. ഇതിപ്പോ കഴിച്ച് പാളിപ്പോയാലൊന്നും പറയാനില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവളുടെ ബുദ്ധിപരമായിട്ടുള്ള നീക്കങ്ങളിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. ഈ സംഭവം കറിവേപ്പില കേട്ടാ ഈ കരിഞ്ഞ കിടക്കുന്നത്. അതെന്നാ കരിഞ്ഞ കിടക്കുന്ന ചിക്കൻ്റെ ഒന്നും അല്ല. ആരെങ്കിലും വിചാരിക്കേണ്ടത് കേട്ടാ കറിവേപ്പില മാത്രമാണ്. കരിഞ്ഞിട്ടില്ലല്ലേ. ആ പുറം മാത്രം ഒന്ന് ജസ്റ്റ് ഇച്ചിരി മുരിഞ്ഞല്ല. കുഴപ്പമില്ല സെറ്റാണ്. നീ എന്നെ കിടന്ന് സെറ്റാവട്ടെ. അപ്പൊ നമ്മുടെ മുള്ളമ്പന്നി ചിക്കൻ ഇവിടെ വെന്തിട്ടുണ്ട്.
ഈ കറുത്തിരിക്കുന്നതൊക്കെ നമ്മുടെ കറിവേപ്പിലാണ്, നന്നായിട്ട് മൊരിഞ്ഞേണ്ടിയാണ്. അപ്പൊ ഇത് എടുക്കാൻ പോവാണ്. എന്തായാലും നമുക്ക് കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയാം. ബേസിനുണ്ട് അതിനകത്തോട്ട്, നല്ല അടിപൊളിയായിട്ട് കാണാ. ഇതേ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോ എന്തായാലും ഞാൻ കഴിക്കുന്ന കാണിച്ചു തരാം. അപ്പൊ ഇതേപോലെ പറഞ്ഞ കണക്ക് നമ്മളിത് ഈ കമ്പൊക്കെ കുത്തി സ്റ്റിക്കൊക്കെ കുത്തി വെച്ചിട്ട് ചിക്കനൊക്കെ നെസ്റ്റാജിയിൽ തന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് നല്ല സെറ്റായിട്ട് എടുത്തിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ഈ സ്റ്റിക്ക് വെച്ച ഭാഗത്ത് തിരിച്ചിട്ടപ്പം എണ്ണയിലും മുങ്ങുന്നില്ല, അവര് ഗ്രിൽ ടൈപ്പിലാണ് ആവിയേറിയാണ് വെന്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇത് എന്തായാലും കഴിച്ചു നോക്കാം എങ്ങനെയാണത്. ഒരു ലെമൺ എടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ചിക്കൻ്റെ പുറത്തൂടെ ഇങ്ങനെ നമ്മൾ നന്നായിട്ടൊന്ന് പിഴിഞ്ഞു കൊടുക്കണം അത്. പിന്നെ ഈ സവാളയിലൊക്കെ ഒന്ന് സവാളയൊക്കെ വെച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇത് ഫുള്ളായിട്ടൊന്ന് പിഴിഞ്ഞു കൊടുക്കണം കണ്ടോ. കുറെ സവാളയിലും ചിക്കനിലെല്ലാം കൂടെ നല്ല രീതിയിൽ അങ്ങോട്ട് പിഴിഞ്ഞെടുത്തിട്ട് നമുക്ക് ആദ്യം അപ്പൊ നമുക്ക് ഈ ചിക്കൻ തിന്നാം. അപ്പൊ എടുത്തിട്ടുണ്ട് ഇല്ലേ. ആ അതെ, നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട് കണ്ടോ. നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട് ഇല്ലേ കണ്ടോ. ഇതും ഒരു സവാള പീസും കൂടെ ഇത് ആദ്യം അവക്ക് തന്നെ വെച്ച് കൊടുത്തിട്ട് അഭിപ്രായം ചോദിക്കാം. നൊസ്റ്റാൾജിയ ഫീലിൽ നമുക്ക് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കിയത് എങ്ങനെയുണ്ട്? നല്ല ഫ്ലേവർ ഒക്കെ ഉള്ളിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അതെ, അടിപൊളിയായിട്ട് എന്ത് തോന്നുന്നു. ഇത് ഫുള്ള് തിന്നില്ലെങ്കിൽ തലമണ്ട അടിച്ച് ഞാൻ പൊട്ടിക്കുന്നു. പെട്ടെന്ന് തിന്നുമല്ല. ആഹാ കൊള്ളാം കേട്ടോ. നല്ല അടിപൊളിയായിട്ട് എരിവുണ്ട്, നല്ല നാരങ്ങന്റെ പുളി ഉപ്പൊക്കെ ഇടും. കറക്റ്റ് ഉപ്പാടാ. നല്ല ക്രിസ്പി ആയിട്ട് മൊഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ വന്നോണൊക്കെ ഒരു സൈഡ് ഗ്രില്ലും എണ്ണയും പൊടിച്ചു. ഇതിന്റെ ഒരു ഫോട്ടോ എടുക്കുന്നത് ചത്തിട്ട് ചന്ദനത്തിൽ ഉത്തിച്ച് വെച്ചിരിക്കുന്നതാണ് കിടിയാ. എന്നെ കൊന്നിട്ടാണ് വിട്ടത്. അവന്റെ ഒരു ഇഞ്ഞിഞ്ഞിതായിട്ട് വീണ്ടും കൊല്ലുന്നു. ചത്തി അടിപൊളി ടേസ്റ്റ്. ണക്കൊക്കെ കുട്ടികളന്മാര് പറഞ്ഞു കൊടുക്കണേ, വർത്തക്കന്മാരൊക്കെ അങ്ങ് ചെയ്തോട്. പിന്നെ അടിപൊളി നല്ല നാരങ്ങ നീരൊക്കെ ഒഴിച്ചോണ്ട് നല്ല പുളിയുണ്ട്. ഒരൊറ്റ കുറവുള്ളതുകൊണ്ട് വലിയ വലിച്ചു കുറച്ച് കഴിക്കാൻ പറ്റുന്നില്ല. ഇതെല്ലാം നമുക്ക് ഊരിയെടുത്താലെടുത്താ കഴിക്കാം. അപ്പൊ നമ്മള് ഞാൻ ഇടക്കൊന്ന് ഫോണോ നോക്കിയതാണ്. ചിലപ്പോ നമ്മളിങ്ങനെ വീഡിയോസ് എടുക്കുന്നോണ്ട് മെമ്മറി ഫുൾ ആവും. കറക്റ്റ് സമയത്ത് എവിടെ വെച്ച് നമ്മൾ നോക്കാൻ പറഞ്ഞു അവിടെ വെച്ച് മെമ്മറി ഫുൾ ആയിരുന്നു. കറക്റ്റ് സമയം കേട്ടോ, ഇല്ലെങ്കിൽ ഈ ഒരു വീഡിയോ നമ്മൾ ഇരുന്ന് ചെയ്യും, എല്ലാം കഴിഞ്ഞിട്ട് നോക്കാൻ നേരത്ത് വീഡിയോ കാണത്തില്ല. മെമ്മറി ഫുൾ നമ്മളാരെ ശശി. ഓ ഇതുണ്ടോ?
മുള്ളമ്പന്നീനെ പോലെ തന്നെ ഉണ്ടല്ലേ. ഇവിടെയൊക്കെ നല്ല പടക്കനായിട്ട് ഇങ്ങനെ ശരിക്ക് ഫ്രൈ ആയിക്കണം, ഒടിച്ചൊക്കെ ഇടുക. കരിഞ്ഞല്ലേ, നന്നായിട്ട് മൊരിഞ്ഞ പീസ് ആയിരുന്നു. ആ ഇത് കരിഞ്ഞല്ല, ആ കറിവേപ്പിലേന്റെ ഇതിന്റെ കൂടെ എന്തെങ്കിലുമൊക്കെ വേണ്ടായിരുന്നല്ലേ കഴിക്കാൻ, ചപ്പാത്തിയോ? നേരത്തെ ഇതൊക്കെ സെറ്റ് ചെയ്തിട്ട് പറഞ്ഞിരുന്നു നമുക്ക് വല്ല ചപ്പാത്തിയാ വല്ല റൊമാലി റൊട്ടിയാ അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ മേടിച്ച്, അരിപ്പത്തിരി അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ മേടിച്ച് ചെയ്യാൻ. ഇപ്പൊ പെട്ടെന്ന് വന്നിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ശരിയാണ്, കൊള്ളാം കേട്ടോ പൊളി. കമ്പ് ഫുള്ളൂരി കളഞ്ഞില്ല, അതായിരിക്കും നല്ലത്, കാരണം കമ്പിരിക്കുന്നതുകൊണ്ട് ഭയങ്കര പാടായിരിക്കും. ഈ കമ്പ് കുത്തിയിരിക്കുന്ന സൈഡ് ഭയങ്കര ജ്യൂസി ആയിട്ടിരിക്കുന്നു കേട്ടാ, മറ്റേത് നല്ല ഫ്രൈയുമായിട്ടും. എന്തോരം മടിയ അല്ലേ. ഈ കമ്പൂത്തി പൊരിക്കുന്ന വള്ളി എന്താന്ന് വെച്ച് കഴിഞ്ഞാ ഇത് ഊരി എടുക്കണം, പെട്ടെന്ന് തിന്നാൻ പറ്റത്തില്ല. ഊരി എടുക്കുന്ന മാത്രല്ല മറിച്ചിടാനും ഒരുപാടുണ്ട് കേട്ടാ. പിന്നെ നമ്മുടെ കയ്യിലും അര ലിറ്റർ എണ്ണയും ഉണ്ടായിരുന്നുള്ളൂ, നേരത്തെ വാങ്ങിച്ച് വെച്ച് പൊട്ടിക്കാഞ്ഞ ആ ഒരു എണ്ണയും ഉള്ളായിരുന്നു. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോ ചട്ടി ഫുള്ളൊക്കെ എണ്ണ ഇട്ടിട്ട് അങ്ങ് ഒരിക്കണം, അതാകുമ്പോ തിരിച്ചിടണം. സംഭവം പെട്ടെന്ന് ഉണ്ടാക്കിയതല്ലേ, അകത്ത് ചൂടുണ്ട്. പെഡലി മുങ്ങി എന്നാലേ കിടിയായിട്ട് വന്നു കേട്ടോ. ഞാനത് പെഡലി ഒന്നും മുങ്ങി കിടക്കാത്തോണ്ട് ഞാൻ ഓർത്തത് പെഡലി ഒന്നും ഇതാത്തില്ലെന്നാ. പിന്നെ കറക്റ്റ് സെറ്റ് സവാളയുടെ തിന്ന് തിന്ന് പറഞ്ഞ തിന്ന്, ഒരു ഇച്ചിരി തിന്നിട്ട് എന്നെ കൊണ്ട് വീട്ടിക്കാനുള്ള പരിപാടി നടക്കത്തില്ല. അകത്ത് തന്നെ ആദ്യം ഉണ്ടല്ലേ, സംഭവം കൂടിയായോ? അത് കേട്ടാ സ്വാഭാവിക കൊതി വെക്കുന്നതും ചെയ്ത് കഴിക്കാം. പക്ഷെ എന്നപ്പോൾ ചെയ്ത് കൊടുക്കത്തില്ലായിരിക്കും. ഇത് വീഡിയോക്ക് വേണ്ടി ഇതെടുത്തന്നേ ഉള്ളൂ, പക്ഷെ ഇതല്ലാതെ എനിക്ക് ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ടാക്കി തരുന്നുണ്ട്. അല്ല എനിക്ക് കുറെ ദിവസമായി കുക്കിങ്ങിന്റെ വീഡിയോ ഇട്ടിട്ട്, അപ്പം ഞാൻ വിചാരിച്ച് ഒരു വീഡിയോ ആക്കി കളയാം എന്ന് വിചാരിച്ച്, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ വീഡിയോ ആക്കത്തില്ലായിരുന്നു, ഇതുപോലെ ഒത്തിരി വീഡിയോസ് ഇടാത്തതുകൊണ്ട് എടുക്കാത്തത്. ഫുഡിന്റെ വീഡിയോ ചെയ്യണമെങ്കിൽ ഒത്തിരി ഉണ്ട്, നമ്മള് എപ്പോഴും വെറൈറ്റി സാധനങ്ങളൊക്കെ ഉണ്ടാക്കാം, പക്ഷേ വീഡിയോ കാണാൻ മൂടില്ലാത്തതുകൊണ്ട് വീഡിയോ എടുക്കാത്ത. നമ്മൾ വീഡിയോ എടുക്കുവാണെങ്കിൽ ഒത്തിരി ടൈം അങ്ങനെ കുറേ പോകും. ഇന്ന് പിന്നെ വീഡിയോ ഒക്കെ വേണ്ടി ടൈം കളഞ്ഞു. ഇന്ന് ഞങ്ങൾ ഇന്ന് ഫ്രീ ആയിരുന്നു,
മൂന്നാമത്തെ കാര്യം അതാണ്, ഞങ്ങൾ ഒന്ന് ഫ്രീ ആയിട്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഫുൾ ടൈം ബിസി ആയിരിക്കും. ഞാൻ എന്തായാലും ഇത് ഫുൾ തിന്നുന്ന വീഡിയോ എടുക്കുന്നതിന് വേറൊരു കാരണം കൂടെ ഉണ്ട്, നിങ്ങൾ അറിയണ്ടേ? ഇത് ഫുള്ള് നമ്മൾ തന്നെ കഴിച്ചെന്ന് അറിയണ്ടേ? ആ തിന്നില്ലെങ്കിൽ ചവിട്ടും ഞാൻ. ഏകദേശം ഈ ഒരൊറ്റ സംഭവം കൂടെ ഉള്ളൂ, ഡയറ്റും കൂടെ ചിക്കൻ കഴിക്കുന്നോണ്ട് കുഴപ്പമില്ല, അതുകൊണ്ടാണ് ചിക്കൻ കഴിച്ചത്. മുല്ലപ്പോലെ പാടാൻ വന്നിട്ട് ഡൈവേർട്ട് ചെയ്തു പോലെ. വെള്ളം കുടിച്ചാ വിശപ്പാണോ? തരുന്ന വിശപ്പല്ല, ഭയങ്കര ചൂട്. ഇത് അകത്തൊക്കെ കമ്പൂട്ടിച്ച് നല്ലപോലെ അകത്ത് മസാല പിടിക്കുന്നു. ഒരു ഡിസൈൻ പോലെ ഇതിന്റെ പുറം ഈ കുത്തിവെച്ച് കുത്തിവെച്ചിട്ട് ഒരു ഡിസൈൻ പോലെ ആയിരുന്നു. രണ്ട് കൈയും കൊണ്ടുള്ള പരാക്രമം തിന്ന് തിന്ന് പഠിപ്പിക്കല്ലോ. തിന്ന് പറയും ഒരു വേറൊരു ടേസ്റ്റ് അല്ലേ സാധാ നമ്മള് പൊരിയുന്നേക്കാളും ഒരു വേറൊരു ടേസ്റ്റ്. അത് എന്തുകൊണ്ടാന്ന് അറിയത്തില്ല, ഒരു വേറെ ടേസ്റ്റ് ഉണ്ട്. കാക്കകളൊക്കെ ഇവിടെ ഇങ്ങനെ വട്ടം കൂടി ഇരിക്കുകയാണ് അങ്ങനെ തിന്നു നോക്കി. നിങ്ങൾ ഇന്നിട്ട് എല്ലെങ്കിലും ബാക്കി തരുവാന്നാണ് ചോദിക്കുന്നത്. മയറ് ഫുള്ളായിട്ടാ അൽഹംദുലില്ല, നല്ല തൃപ്തിയാണ്. ഇടക്കിടക്ക് ഇനിയും ആഗ്രഹങ്ങൾ പറയുന്നതാണ്. ചിലര് പറയുന്നുണ്ടായിരിക്കും പട്ടിയുടെ തൊണ്ടയിൽ ഇരുക്കളി കമ്പ് കുത്തി ഉടക്കി പോട്ടെ. മനസ്സിൽ വിചാരിക്കുന്നുണ്ടോ ഇതുപോലെ എന്തെങ്കിലും വട്ടം വന്ന്? സ്വാഭാവികം തോണാം. ഈ വീഡിയോസ് നിങ്ങൾ കണ്ട് ഇതോടൊക്കെ ചെയ്യണം, ഭയങ്കര വൈബുള്ള പരിപാടിയാ. സമയം പോണ പോലും അറിയത്തില്ല, സമയം പോകാണ്ട് മടുപ്പലത്ത് ഇരിക്കുന്നതിനൊക്കെ വീഡിയോ ഒരു ദിവസം പോയി കിട്ടും. ഇതിപ്പം ഞാൻ ആഗ്രഹം പറഞ്ഞപ്പോ 3 മണിയായി, 3:30 നമ്മൾ സ്റ്റാർട്ട് ചെയ്തു, ഇപ്പൊ 5:30 നമുക്കറിയാവുന്നോണ്ട് പെട്ടെന്ന് ചെയ്തു തീർക്കാം. അറിയാൻ വയ്യാത്തവരാണെങ്കിൽ ഇച്ചിരി നേരത്തെ ഇറങ്ങുന്നതാണ് നല്ലത്, സമയം ഒത്തിരി പോകും. നമ്മൾക്കൊന്നുമല്ല പറ്റത്തുള്ളൂ, എന്നുവെച്ച് ഡെയിലി ആഗ്രഹം വേണ്ട കേട്ടോ. ഇതാണോ നല്ല നല്ല അടിപൊളിയായിട്ട് വന്നിരിക്കണം. ബീഫ് പോലെ
രണ്ടുമൂന്നും ചിക്കനൊക്കെ ഇത് ഒരെണ്ണം നമ്മൾ രണ്ടും കൂടെ തിന്നിട്ടേ. ഇപ്പൊ ചില വിചാരിക്കുന്നുണ്ടാവും ബാക്കി കുറച്ചെങ്കിലും ഇങ്ങോട്ട് കൊണ്ടുതരാം. അത് കൊണ്ടുതരാനും പറ്റിയ സിറ്റുവേഷൻ നമുക്ക്. എന്റെ വീഡിയോയില് ജസ്ന റോസില് ഇങ്ങനൊരു ഗ്രീൻ ചിക്കൻ പൊരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. ഗ്രീൻ ഒരു ഫുൾ ചിക്കനായിട്ട് ഇങ്ങനെ ഗ്രീൻ കളറിൽ ചെയ്ത ഒരു വീഡിയോ ഉണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ അടിയിൽ കൊടുത്തേക്കാം. അതൊന്ന് എല്ലാവരും ഒന്ന് പോയി വാച്ച് ചെയ്യാം. ഒരുപാട് കഷ്ടപ്പെട്ട് ചെയ്ത വീഡിയോ ആണ്. പ്രൊമോഷൻ അല്ലേ എന്നല്ലേ, എൻ്റെ വീഡിയോയിൽ കൂടെ നിന്റെ വീഡിയോ പ്രൊമോട്ട് ചെയ്യാനാണെന്നാണ് ഈ പറയുന്നത്. ഞാനെന്താ പറഞ്ഞു വെച്ചാൽ, നമ്മുടെ ഇക്കാട് ചാനലിലാണ് ഇപ്പൊ കൂടുതൽ സബ്സ്ക്രൈബർ ഉള്ളത്. അതുകൊണ്ട് ആ സബ്സ്ക്രൈബേഴ്സ് പോയി അതും കൂടെ ഒന്ന് കണ്ട് വിജയിപ്പിക്കുക. എന്നാലല്ലേ നമുക്ക് ഇനിയും ഇനിയും വീഡിയോസ് ചെയ്യാൻ പറ്റുള്ളൂ. അത് കാരണം എന്റെ ചാനൽസിന് ഷോക്ക് ആയിട്ടിരിക്കുക. ഡെയിലി പറയുന്നുണ്ട് വീഡിയോ ഇടാൻ മടി. ഇത് എന്റെ ചാനലിലിട്ടാ മതിയായിരുന്നു. ഇത് എന്തെങ്കിലും ഇട്ടാ മതിയായിരുന്നു. കാരണം ഇത് എന്റെ ഇഷ്ടം, എന്റെ ആഗ്രഹമാണ്. അപ്പൊ അത് എന്റെ ചാനലിൽ ഇടണ്ടേ അല്ലേ. വെള്ളം വേണം എനിക്ക്. തണുത്ത കൂൾ വാട്ടർ എടുത്തൊന്നല്ലേ. നല്ല എരിവില്ലേ. ആ എരിവിന്റെ ഇടയ്ക്കൊക്കെ ഒരു തണുത്ത വെള്ളം കൊടുക്കുന്നു. വൈറ്റ് ഉണ്ടായിരുന്നു പുള്ളി. ഒരു ചിക്കൻ എന്തേലും ഇവിടെ അവിടെ അരക്കിട എന്തേലും പോകുന്നല്ലേ. നമ്മൾ ഡയറ്റ് ആയതുകൊണ്ട് ഇത്രയും ചിക്കൻ കഴിക്കാൻ പറ്റിയതിന്റെ കാര്യം നമ്മൾ ഡയറ്റ് ആണ്. അതുകൊണ്ട് രാവിലെയും ഉച്ചക്കൊന്നും കഴിച്ചില്ല. ഞാൻ ഇവിടെ അവിടെ പുറത്തിരുന്ന് പോയി അവിടെ കിടക്കുമായിരുന്നു. ഞാൻ ഫോണിൽ കഴിച്ചോണ്ടിരിക്കുന്ന വന്നിട്ട് അവളുടെ ആഗ്രഹം എന്താ വീഡിയോസ് ഒക്കെ വന്നിട്ട് എന്തൊക്കെ ആഗ്രഹം വന്നു. ആ സമയത്ത് ഇപ്പം കഴിക്കത്തില്ലായിരുന്നു ചിക്കനായതുകൊണ്ട് കഴിച്ചത്. പിന്നെ ഡയറ്റ് ആയതുകൊണ്ട് ഇത്രയും കഴിക്കാനും കൂടെ പറ്റി. ഇല്ലാന്നുള്ള ഒരു പരിപാടി നടക്കില്ല. തിന്നുന്നതൊന്നും ഇല്ല, നമ്മളെ കൊണ്ട് പറ്റത്തില്ല കേട്ടോ. പിന്നെ ആരും ഡയറ്റ് എന്ന് പറഞ്ഞ് പട്ടിണി കിടക്കരുത് കേട്ടോ. രാവിലെ ഉച്ചക്കൊക്കെ എന്തെങ്കിലുമൊക്കെ കഴിക്കണം. കാര്യം ഞാനൊരു ന്യൂട്രീഷൻസ് ആയതുകൊണ്ട് പറയണേ. ഞാനതിന് സപ്പോർട്ട് എനിക്കറിയാം. ഇതിന്റെ ഇടയിൽ ന്യൂട്രീഷനിസ്റ്റ് ആണെന്ന് പറയാൻ പറ്റുമായിരിക്കും. ന്യൂട്രീഷനിസ്റ്റ് ആണ്. ആലപ്പുഴ മറ്റേ ഒക്കെ പരിപാടി തുടങ്ങിയത്. അപ്പം താല്പര്യമുള്ളവര് മെസ്സേജ് അയച്ചാൽ മതി. അപ്പൊ നമ്മള് കോണ്ടാക്ട് ചെയ്യാം. കമന്റ് ഇട്ടാ മതി. പെട്ടെന്ന് വെയിറ്റ് പറയും. ഇതിപ്പോ ഞാൻ രാവിലെ കഴിക്കാൻ ജസ്നാദോസിന്റെ ചാനലിനകത്ത് ഹെർബാലോസിനെ കുറിച്ച് വെയിറ്റ് ലോസിന്റെ ഇതിനെ കുറിച്ച് നമ്മൾ ഫുള്ള് ഇട്ടിട്ടുണ്ട്. അപ്പൊ ആ ചാനലിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ വണ്ണം കുറക്കേണ്ടവർക്ക് ഗുണകരമാണ്. കൂട്ടേണ്ടവർക്ക് കൂട്ടാം, മെയിൻറ്റെയിൻ ചെയ്യുന്നവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാം. അപ്പൊ ഗൈസ് ഇവർക്കും മതിയെന്നാ പറയുന്നത്. വയറ് ഫുള്ളായി. എനിക്കും കഴിക്കാൻ പറ്റില്ല. ഇതൊരു ഇച്ചിരി ഉള്ളൂ. ഇത് വൈകിട്ടോ രാത്രിയോ അല്ലെ പറ്റുമെങ്കിൽ വല്ലോ സൈഡ് ഡിഷൊക്കെ മേടിച്ചിട്ട് അതിൻ്റെ കൂടെ കഴിക്കാന്ന് പറഞ്ഞത്. പക്ഷെ ഇത് പറ്റുന്നില്ല. അല്ല അരിപ്പത്രിയോ ഐഡിയ ഇത്രയുണ്ട്, ഇത്രയുണ്ട് വയ്യ. ഇത്രയും കൂടെ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ അരക്കിലോ ഉണ്ടെന്ന് തോന്നും. അപ്പം നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. നമുക്ക് പറ്റുന്നില്ല തിന്നാൻ. അപ്പം ഇത്രയും സത്യാന്തമായിട്ട് തന്നെയാണ് എനിക്കത്. ഇതൊക്കെ നല്ല അടിപൊളി പീസ് തന്നെയാണ്.
തിന്നാൻ വയ്യ. നമ്മളധികം കഴിക്കാത്തവരായത് കൊണ്ടാണ്, നമ്മൾ കഴിക്കണമെങ്കിൽ തന്നെ കുറച്ചൊക്കെ മേടിച്ച് കഴിക്കത്തുള്ളൂ. ഇതിപ്പം ഫുൾ ചിക്കൻ നമുക്ക് തിന്നണമെന്ന് പറഞ്ഞത് കൊണ്ട് ഫുൾ ചിക്കൻ തീറ്റിക്കാണെങ്കിൽ പക്ഷെ പറ്റുന്നില്ല. ഞാൻ മാക്സിമം മുക്കാൽ ഭാഗവും ഞാൻ തിന്നു നോക്കിയിട്ട് എന്നെ കൊണ്ട് പറ്റുന്നില്ല. അവള് കാല കഴിഞ്ഞിട്ടുള്ളൂ, പറയുന്ന ആളൊക്കെ ഒന്നുമല്ല, തിന്നത്തില്ല. അപ്പം നമ്മൾ ഈ ഒരു ഫുൾ കോഴി ആയിരുന്നു. അപ്പം നമുക്ക് ഇത് രണ്ടുപേർക്കും കൂടെ പറ്റുന്നില്ല. ഒരു മുക്കാൽ ഭാഗം ഞാൻ തിന്നു, കാൽഭാഗം അവളും തിന്നു. നമ്മൾ ഫുൾ തിന്നാൻ പറ്റുമെന്ന് നോക്കി, പക്ഷെ പറ്റുന്നില്ല. തിന്നാൻ പറ്റുന്നവർക്ക് തിന്നും. എന്താണെന്ന് വെച്ചാൽ നമ്മളങ്ങനെ വലുതായിട്ട് കഴിക്കത്തില്ല. നമ്മൾ കഴിക്കുകയാണെങ്കിൽ തന്നെ കുറച്ച് കഴിഞ്ഞിട്ട് രണ്ടുപേരും കൂടെ പപ്പാതി കഴിക്കത്തുള്ളൂ. ഇതേപോലെയുള്ള അടിപൊളി നല്ല അടിപൊളി വെറൈറ്റി വീഡിയോകളും നിങ്ങൾക്ക് വെറൈറ്റി ആഗ്രഹങ്ങളും ഒരു കാലത്ത് ആഗ്രഹമായി പോയി കത്തിച്ചാണ് എനിക്കറിയാം. അപ്പൊ ഇത് ഞാൻ ചെയ്തു കൊടുക്കും കേട്ടാ എന്ന് പറഞ്ഞാലും. പക്ഷെ നമ്മളെ ആഗ്രഹങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളല്ലാണ്ട് പിന്നെ ആര് നടത്തി കൊടുക്കാനാണ്. അപ്പം ഇതേപോലെയുള്ള അടിപൊളി കാഴ്ചകൾ നിങ്ങൾക്ക് കാണണമെങ്കിൽ, ഇതേപോലെയുള്ള അടിപൊളി വീഡിയോകൾ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെടുന്ന ഡിസ്ലൈക്ക് ചെയ്യുക. കാണാത്തവരുണ്ടല്ലോ, അവരിലോട്ട് എത്തിച്ചു കൊടുക്കുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്തൊക്കെ എത്തിച്ചു കൊടുക്കുക. അപ്പൊ ഇവളുടെ ഒരു ചാനലുണ്ട്, ജസ്ന റോസ് എന്നാണ് പറയുന്നത്. അതിന്റെ ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്, അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പൊ ഇതേപോലുള്ള അടിപൊളി കാഴ്ചകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.